ആറ്റുകാലിൽ ഉത്സവകാലം. ആറ്റുകാൽ പൊങ്കാല നാളെ. ഇത്തവണയും ഭക്തർക്ക് വീടുകളിൽ പൊങ്കാല അർപ്പിക്കാനാണ് അനുമതിയുള്ളത്. ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തിന് സമാനമായി ഇക്കുറിയും ക്ഷേത്രത്തിലെ പണ്ടാരടുപ്പിൽ മാത്രമായി പൊങ്കാല പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് വീടുകളിൽ ഈ സമയത്ത് പൊങ്കാലയിടാം. റോഡുകളിൽ പൊങ്കാലയിടാൻ അനുമതിയില്ല. കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം തോട്ടംപാട്ടുകാർ അവതരിപ്പിച്ചു കഴിഞ്ഞാലുടൻ ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ പകരും. ശേഷം മേൽശാന്തി ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാരടുപ്പിലും സഹമേൽശാന്തി അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. സർക്കാരിന്റെ വിവിധങ്ങളായ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്ന പ്രവർത്തനം ജില്ലാ ഭരണകൂടത്തിന്റെ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ട്രസ്റ്റും നല്ലതുപോലെ ഒരുങ്ങിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് വിവിധ കേന്ദ്രങ്ങളിൽ പിന്നെ സാനിറ്റൈസറും RT-PCR പരിശോധനയും തയ്യാറാക്കിയിട്ടുണ്ട്. മാസ്ക് ഇല്ലാത്തവർക്ക് മാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സൌകര്യം വിവിധ കേന്ദ്രങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ 24 hours പ്രവർത്തിക്കാവുന്ന വിധത്തിലുള്ള കൺട്രോൾ റൂം താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. നന്നായി ഇത് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാലയ്ക്ക് വരും വന്ന പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഇടാൻ പറ്റാത്തൊരു സങ്കടം. ഇല്ല, വിചാരിച്ചില്ല. ഐ ഗേവ് എ ഗസ്. എന്തായാലും പുറപ്പെടണം തീരുമാനിച്ചു. അവിടെ പോയ പ്രാവശ്യം മദ്രാസിലെ വെച്ചത് പൊങ്കാല. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വെക്കണം. എന്തായാലും 14 മണ്ണിൽ തന്നെ വെക്കണം എന്നൊരു തീരുമാനിച്ചില്ല വന്നത്. ഉണ്ടായാലും ഇല്ലെങ്കിൽ എന്തായാലും പോരണം പറഞ്ഞ് ഞങ്ങൾ വന്നു. പിന്നെ ദേവിയുടെ പുണ്യം കൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ, മംഗളമായി ഈ പൊങ്കാലം നടന്നോട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ക്ഷേത്ര ദർശനത്തിനാണ് ഇത്തവണ ഏറ്റവും അധികം പ്രാധാന്യമെന്ന് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ശോഭ. ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. കാരണം ഇപ്പൊ പൊങ്കാല ഇവിടെ പണ്ടാരടുപ്പ് മാത്രം ആയത് കാരണം നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ദർശന സൗകര്യമാണ്. അപ്പോ ജനങ്ങൾക്ക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നിൽക്കുന്നതിന് ഞങ്ങൾ ബാരിക്കേഡ് വളരെ വലുതായിട്ട് കെട്ടിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടും മുറ്റത്തും കെട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 പൊങ്കാല നിവേദ്യമുണ്ട്. ആ സമയത്ത് തന്നെ വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്ന ആളുകൾക്ക് അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റും അറിയിപ്പുണ്ടാകും. ആ സമയത്ത് തന്നെ വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്നവർക്കും നിവേദ്യം നടത്താം. പൊങ്കാല നിവേദിച്ച് കഴിയുന്നതിന് പിന്നാലെ ശുചീകരണം ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങളും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം KS അശ്വതി, News 18, തിരുവനന്തപുരം. നെടുമങ്ങാട് വാളിക്കോടിൽ 8 കടകളിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം ഉണ്ടായത്. രാവിലെ കടകൾ തുറക്കാനെത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. 3 മാസത്തിനിടയിൽ 2 തവണയാണ് മോഷണം നടക്കുന്നത്. മൊബൈൽ ഷോപ്പിൽ നിന്ന് 5000 രൂപയുടെ മൊബൈൽ ആക്സസറീസ് മോഷ്ടാവ് കൊണ്ടുപോയി. മൊബൈൽ ഷോപ്പിലെ CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. മറ്റ് കടകളിൽ നിന്ന് കാര്യമായി ഒന്നും നഷ്ടമായിട്ടില്ല. നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിക്കായ തെരച്ചിൽ ആരംഭിച്ചു. അതേസമയം തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ദിവ്യ വി ഗോപിനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം നെടുമങ്ങാട് പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കി. ഇത് ഇവിടെ 2 തവണയാണ് ഇങ്ങനെ ഈ കട കുത്തിപ്പൊളിക്കുന്നത്. ഇവിടെ ഇവിടെയുള്ള 6-7 കടകളെല്ലാം കുത്തിപ്പൊളിച്ചിരുന്നു. അപ്പോൾ ഈ കടയിൽ കയറിയിട്ട് പല സാധനങ്ങളും കൊണ്ടുപോയി. പിന്നെ ചില കടകളിൽ കയറിയിട്ട് സാധനം എടുത്തിട്ടില്ല. പക്ഷേ കടകളെല്ലാം കുത്തിപ്പൊളിച്ചു. 2 തവണയാണ് ഇങ്ങനെ കുത്തിപ്പൊളിക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് പോകുന്ന മെയിൻ റോഡാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവരുടെ അനാസ്ഥ തന്നെയാണ്. ഇത്രയും വലിയ മെയിൻ റോഡിൽ കൂടി ഇത്രയും ഈ കടകൾ അത്രയും 2 പ്രാവശ്യം കുത്തിപ്പൊളിച്ചിട്ടും പിന്നെ അവർ ആരും ശ്രദ്ധിക്കാത്തത്. ആദ്യ പ്രാവശ്യം കുത്തി അടിച്ചു പൊളിച്ചപ്പോൾ തന്നെ കുറേ കടകൾ അടിച്ചു പൊളിച്ചിരുന്നു അന്ന് ആദ്യത്തെ തവണ. അപ്പോൾ അന്ന് അടിച്ചു പൊളിച്ചപ്പോൾ തന്നെ ആരെങ്കിലും ഇടപെട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കുന്നത്തുകാൽ KSFE കെട്ടിടത്തിന് മുകളിൽ കയറി ചിറ്റാളിന്റെ ആത്മഹത്യാ ശ്രമം. പളുകൾ കരുമാനൂർ സ്വദേശി റോബർട്ട് രാജാണ് പെട്രോളുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മാസ ചിട്ടിക്ക് മുടക്കം വരുത്തിയതോടെ ചിട്ടി കാലാവധി കഴിയാതെ
തുക തിരികെ നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ നിലപാടെടുത്തതായിരുന്നു പ്രകോപനത്തിന് കാരണം. വെള്ളറട പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തിയാണ് റോബോട്ട് രാജിനെ താഴെയിറക്കിയത്. താമരശ്ശേരിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. പുതുപ്പാടി ഈങ്ങാപ്പുഴ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ താമരശ്ശേരി കാരാടിയിലായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈങ്ങാപ്പുഴയിലെ വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളായ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. കണ്ണൂർ കാർത്തികപുരം പെരുമുണ്ടത്തട്ടിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. ആലക്കോട് സ്വദേശി ദിലീപ് ജി നായരാണ് മരിച്ചത്. നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു മരിച്ച ദിലീപ് ജി നായർ. കേരള പ്രവാസി ഭാരതി ഇ കെ നായനാർ മെമ്മോറിയൽ ദി മാൻ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ച പി കെ ബഷീർ MLA ആദരിച്ചു. എടവണ്ണ ഓർഫനേജ് പോളിടെക്നിക് കോളേജ് സ്റ്റാഫ് ക്ലബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം നൽകിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് VP മുഹമ്മദ് അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ തലസീമിയ രോഗികൾ ദുരിതത്തിൽ. ജീവൻ രക്ഷാ മരുന്നുകളോ ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റുകളോ ലഭിക്കാത്തതാണ് പ്രതിസന്ധി. വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന രോഗികളാണ് മരുന്ന് ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സർക്കാരിന്റെ ആശയധാര പ്രൊജക്ട് പ്രകാരം തലസീമിയ രോഗികൾക്ക് മരുന്ന് നൽകാൻ നിർദ്ദേശമുണ്ടെങ്കിലും വയനാട് ഈ മരുന്നുകൾ ലഭ്യമല്ലെന്നാണ് ആക്ഷേപം. രക്തം നൽകുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനാണ് ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റുകൾ നൽകുന്നത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ രോഗികൾക്ക് മരുന്നും ഫിൽറ്റർ സെറ്റും അതാത് ജില്ലകളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. വയനാടിനോട് മാത്രമാണ് ഈ അവഗണനയെന്ന് രോഗികൾ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ മെഡിസിൻ വയനാട് ജില്ലയിൽ കിട്ടുന്നില്ല, വയനാട് മെഡിക്കൽ കോളേജിൽ കിട്ടുന്നില്ല. കാരണം മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മെഡിക്കൽ കോളേജിൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വയനാട് ജില്ലക്കാർക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ. ഞങ്ങൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ ചുരിറങ്ങി തന്നെ പോകണം. കാരണം മാസത്തിൽ 2 തവണയെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മെഡിസിൻ, ഞങ്ങൾ ആവശ്യമായ ഫിൽറ്റർ സെറ്റും മെഡിസിൻ ഞങ്ങൾക്ക് വയനാട് ജില്ലാ മെഡിക്കൽ കോളേജ് നിർബന്ധമായി ഞങ്ങൾക്ക് ലഭ്യമാക്കി തരണമെന്ന് സർക്കാർ ഇടണം എന്നാണ് ഞങ്ങൾ ആവശ്യം. ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റ് ഉപയോഗിക്കാതെ രക്തം സ്വീകരിച്ചാൽ ഗുരുതരമായ പാർശ്വഫലങ്ങളാണ് രോഗികൾക്കുണ്ടാവുക. നിലവിൽ മരുന്നുകൾ ലഭിക്കാൻ രോഗികൾ 15 ദിവസം കൂടുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം. വയനാട്ടിലെ മുഴുവൻ തലസീമിയ രോഗികൾക്കും ജീവൻ രക്ഷാ മരുന്നുകളും ഫിൽറ്റർ സെറ്റും നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. പാലക്കാട് ധോണിയിൽ നാട്ടുകാരെ ഭീതിയിലാക്കി പുലി ഇറങ്ങുന്നത് പതിവാകുന്നു. മേലേധോണി സ്വദേശി സുധയുടെ വീട്ടിലെ വളർത്തുനായെ പുലി പിടികൂടി. പുലർച്ചെ 2 മണിയോടെയാണ് പുലി ഇവരുടെ വീടിന്റെ പരിസരത്തെത്തിയത്. വളർത്തുനായെ ആക്രമിച്ച ശേഷം പശുവിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ പുലി രക്ഷപ്പെട്ടു. ആടിനെയും പുലി പിടികൂടിയിരുന്നു. മേഖലയിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ കൊടുക്കാൻ കഴിയാത്തത് നാട്ടുകാരെ കടുത്ത ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇവിടെ രാത്രി 2 മണിക്കാണ് പുലി വീണ്ടും ചത്ത കെട്ടിട്ട് ഞാൻ എണീച്ച് നോക്കുമ്പോൾ പട്ടിനിയും വലിച്ചിട്ട് പോകുമായിരുന്നു. ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പുലി അവിടെ പട്ടിനി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ടോർച്ചടിച്ച് നോക്കുമ്പോൾ അപ്പോൾ പുലിയുടെ കണ്ണു ഞാൻ പുലിയുടെ കണ്ണുമായിട്ട് അങ്ങനെ നിന്ന് നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പട്ടിനി ഞാൻ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ കഴിച്ചിലൊക്കെ നല്ല മുറിവുണ്ടായിരുന്നു. കൂടുതലായിട്ട് പശുക്കളുണ്ട്, പശുക്കളൊക്കെ ഒരേ കാർച്ചയായിരുന്നു. കാർച്ച കെട്ടി ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കിയാണ്. അപ്പോൾ പിന്നെ പട്ടിനി എടുത്ത് ഇവിടെ കൊണ്ട് ഇട്ടപ്പോൾ പിന്നെ വൈകാരം വെച്ച് നോക്കുമ്പോൾ പട്ടിനെ കാണാനില്ല. എങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിക്കുക? ഇവിടെ ഞങ്ങൾ ഉപ്പ് വേണമെങ്കിൽ വീടുമില്ല, ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. പട്ടിനെ കൊണ്ടും പോയി, പശുക്കൾക്കൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങോട്ട് അങ്ങനെ എങ്ങനെ പോയി നാട്ടിൽ ജീവിക്കാന്ന് ഒരു പൊടിയില്ല. തിരുവനന്തപുരം ചിറിയൻകീഴിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിടുന്നതിനെതിരെ പ്രതിഷേധം. പുരവൂർ പ്രദേശത്ത് കല്ലിടാനായെത്തിയ കെയറയിൽ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകാൻ പോലീസ് സ്ഥലത്തെത്തി. സർവേക്ക് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ സ്ഥലത്ത് കല്ലിടാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസികളെ കുടിയൊഴിപ്പിക്കില്ലെന്ന ഉറപ്പിനൊപ്പം അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും. കോളനിയിൽ കലക്ടർ സന്ദർശനം നടത്തി. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ചിന്നക്കനാൽ 301 കോളനിയിൽ കുടിയിരുത്തിയ ആദിവാസികളെ കുടിയൊഴിപ്പിക്കുവാൻ വനം വകുപ്പ് നീക്കം നടത്തിയതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകളും രംഗത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അടിയന്തര ഇടപെടലുണ്ടായത്. ജില്ലാ കളക്ടർ കോളനിയിൽ സന്ദർശനം നടത്തി. കുടിയിലെ ദുരിത ജീവിതം
കോളനി നിവാസികൾ കളക്ടറോട് നേരിട്ട് വിശദീകരിച്ചു. ഇന്ന് ഞങ്ങളുടെ കോളനി മുഴുവനും ഞങ്ങളോടൊപ്പം കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സന്ദർശിക്കുകയും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം നേരിൽ കാണുകയും ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നൊന്ന് ഉറപ്പു തരികയും ചെയ്തു. കുടിയിൽ നിന്ന് ആരെയും ഒഴിപ്പിക്കില്ലെന്ന് കളക്ടർ ഉറപ്പു നൽകി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കും. താമസിക്കുന്ന അവർക്ക് ഇപ്പം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അവർ പറഞ്ഞു. കഴിഞ്ഞ ട്രൈബൽ അതിൻ്റെ മീറ്റിങ്ങിൽ കോൺട്രാക്ടർക്ക് അന്ത്യശാസനം കൊടുക്കുകയുണ്ടായി. അവരെ ഇനി ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ SC ST ആക്ട് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കുടിവെള്ളം, പിന്നെ ഇവരുടെ റോഡ്, ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തിൻ്റെയോ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു നടപടിയാണ് ഇനി സ്വീകരിക്കുക. പതിറ്റാണ്ടുകളായി നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കുടി നിവാസികളും. ജില്ലാ കളക്ടറുടെ ഇടപെടലിൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള ജോലികളും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇടുക്കി. തിരുനെൽവേലി കൊല്ലം പാസഞ്ചറിൽ യാത്രക്കാരിയുടെ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് KV ഗണേഷ് കുമാർ MLA. സംഭവം നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് റെയിൽവേയുടെ സുരക്ഷയുടെ വീഴ്ചയാണെന്നും MLA കുറ്റപ്പെടുത്തി. February 7 ഉച്ചയ്ക്കാണ് ആര്യങ്കാവ് തുരങ്കത്തിൽ വെച്ച് മോഷ്ടാവ് സ്വർണം കവർന്നത്. ആക്രമണത്തിനിരയായ എറണാകുളം സ്വദേശിയായ രശ്മി തമിഴ്നാട് പമ്പാക്കോവിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്. പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള എല്ലാ സ്റ്റേഷനിലും CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം ദേശീയപാതാ വികസനം വീണ്ടും അനിശ്ചിതത്വത്തിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതി കൂട്ടാൻ ഏറ്റെടുക്കുന്ന വനത്തിന് പകരം ഭൂമി ആവശ്യപ്പെട്ട് വനംവകുപ്പ് റവന്യൂ വകുപ്പിന് കത്ത് നൽകി. എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ദേശീയപാത 85 ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്ത് 3.5 കിലോമീറ്ററോളം വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. ദേവികുളത്ത് 2 കിലോമീറ്ററും ഗ്യാപ് റോഡ്, ആനേറങ്ങൽ എന്നിവിടങ്ങളിലായി 600 മീറ്റർ വീതവുമാണ്. ഈ സ്ഥലത്തിനും മരങ്ങൾക്കുമായി 6 കോടി രൂപയാണ് വനംവകുപ്പ് നിശ്ചയിച്ചത്. ഒപ്പം ഏറ്റെടുക്കുന്ന വനത്തിനു പകരം 1.5 ഹെക്ടർ സ്ഥലവും കൈമാറണം. വനംവകുപ്പ് നിശ്ചയിച്ച തുക ദേശീയപാത വിഭാഗം അടച്ചു. ചിന്നക്കനാലിൽ 1.5 ഹെക്ടർ റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനവുമായി. ഇതിന് സർക്കാർ ഉത്തരവ് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് കത്തു നൽകിയെങ്കിലും നടപടിയൊന്നുമായിട്ടില്ല. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മ വിലങ്ങുതടിയായി മാറിയതോടെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും രംഗത്തെത്തി. മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലങ്ങളായി നിലച്ചിരിക്കുകയാണ്. ദേശീയപാതയ്ക്ക് വനം വകുപ്പ് സ്ഥലം വിട്ടുകൊടുക്കാമെന്നും പകരം റവന്യൂ ഭൂമി വനം വകുപ്പിന് നൽകാമെന്നുമുള്ള ചിന്നക്കനാലിലെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് എല്ലാവരും കാത്തിരുന്നത്. പക്ഷേ ഈ ധാരണകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇരു വകുപ്പുകളും തമ്മിലുള്ള പണലപ്പിണക്കം മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ നാളിതുവരെയായി സാധിച്ചിട്ടില്ല. റോഡ് വികസനത്തിനായി 1500 മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ വനംവകുപ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ പകരം സ്ഥലം കിട്ടിയാൽ മാത്രമേ മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകൂ എന്ന നിലപാടിലാണ് വനം വകുപ്പ്. 2017 ഓഗസ്റ്റിൽ തുടങ്ങിയ പണികൾ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ്. പക്ഷേ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം 4.5 വർഷം കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. News 18 ഇടുക്കി. കൊണ്ടോട്ടി നഗരത്തിൽ April 1 മുതൽ വൺ വേ സമ്പ്രദായം ഏർപ്പെടുത്താൻ ആലോചന. തൊഴിലാളി സംഘടനകളുമായി അന്തിമ ചർച്ച നടത്തിയ ശേഷമാകും പുതിയ സംവിധാനം നിലവിൽ വരിക. കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ബസ് പഴയങ്ങാടി റോഡ് വഴിയും മലപ്പുറം മഞ്ചേരി ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ബൈപ്പാസ് റോഡ് വഴിയും കടന്നുപോകുന്ന രീതിയിലാണ് ക്രമീകരണം ആലോചിക്കുന്നത്. അരീക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കുറുപ്പത്ത് ബൈപ്പാസ് റോഡ് വഴി സ്റ്റാൻഡ് പരിസരത്ത് എത്തും. അരീക്കോട് ഭാഗത്തേക്ക് തങ്ങൾസ് റോഡ് വഴിയും പോകും. ബസ് ഉടമകളുമായും തൊഴിലാളി സംഘടനകളുമായും ചർച്ചകൾ നടത്തിയ ശേഷമാകും പരിഷ്കരണം നടപ്പിലാക്കുക. ഇതിനു മുൻപ് ട്രയൽ നടത്തും. ആവശ്യമായ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് April 1 മുതൽ പരിഷ്കാരം നടപ്പിലാക്കാനാണ് തീരുമാനം. അനധികൃത വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിക്കും. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ കൃത്യമായി നിർണ്ണയിക്കും. തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക സ്ഥലം കണ്ടെത്തണം എന്ന നിർദ്ദേശവും പരിഗണിക്കും. News 18 കൊണ്ടോട്ടി. CPI 24th പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങൾക്ക് ഇടുക്കിയിൽ തുടക്കമായി. August 27 മുതൽ 29 വരെ ജില്ലാ സമ്മേളനം നടക്കും. CPIM സമ്മേളനത്തിൽ എന്ന പോലെ CPI സമ്മേളനത്തിലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും ഭൂനിയമ ഭേദഗതിയും പ്രധാന ചർച്ചയായി മാറിയേക്കും.
ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ CPI CPIM നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തുടർഭരണം ലഭിച്ചിട്ടും ഭൂനിയമ ഭേദഗതി എന്ന ഇടതു സർക്കാർ പ്രഖ്യാപനം ഇതുവരെ യാഥാർത്ഥ്യമാകാത്ത സാഹചര്യവും ഉണ്ട്. രവീന്ദ്രൻ പട്ടയം റദ്ദു ചെയ്യൽ നടപടിയിൽ ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ എതിർപ്പടക്കം ഒട്ടേറെ വിഷയങ്ങൾ മുന്നണിക്കുള്ളിലും പാർട്ടിയിലും നിലനിൽക്കുന്ന സമയത്താണ് CPI ഘടക സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങൾ മെയ് മാസത്തിലും മണ്ഡലം സമ്മേളനങ്ങൾ ജൂലൈയിലും പൂർത്തീകരിക്കും. സമ്മേളനങ്ങൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ബ്രാഞ്ച് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു. ഇനി 30 മാർച്ചിനുള്ളിൽ ഈ 700-ഓളം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാവും. ഇടുക്കിയിൽ നടക്കുന്ന ഘടക സമ്മേളനങ്ങളിൽ ഇത്തവണ ചർച്ചയായി ഉയരുക രവീന്ദ്രൻ പട്ടയ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള വിശദീകരണമാകും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും പീരുമേട് തിരഞ്ഞെടുപ്പ് വീഴ്ചയിലെ അന്വേഷണവും വിഷയമാകും. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പിയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പാതയോരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. രാത്രികാലങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. കിഴയൂർ ഒമിക്കുന്ന് ആലിഞ്ചുവട് പ്രദേശത്താണ് മാലിന്യം തള്ളൽ രൂക്ഷമായത്. ജനവാസ മേഖലയാണിത്. രാത്രികാലങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. പട്ടാമ്പി നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്. ഇതിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യവും വൻതോതിൽ തള്ളുന്നുണ്ട്. നേരത്തെ പട്ടാമ്പി നഗരത്തിൽ രൂക്ഷമായ മാലിന്യം തള്ളൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതോടെയാണ് അവസാനിച്ചത്. ഈ പാടം കംപ്ലീറ്റ് വേസ്റ്റാണ്. അതായത് ഹോട്ടൽ വേസ്റ്റ്, വീട്ടിലെ വേസ്റ്റുകളും ഒക്കെ പാടെ. ഇത് തിന്നാനായിട്ട് പന്നികൾ കൂട്ടായിട്ടേ വരുന്നത്. അതുപോലെ നായക്കളുടെ ശല്യം. രാത്രി ഒന്നും ഇവിടെ കിടന്നുറങ്ങാൻ ഇവിടെ പറ്റാത്ത, ഈ നാല് പുറത്തുള്ള വീട്ടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ ചത്തത് കൊടുത്തിട്ടിട്ട് നാറിയിട്ട് നിൽക്കാനും വയ്യ. പട്ടാമ്പി കമാനത്ത് നിന്ന് കീഴായൂർ ഭാഗത്തേക്കുള്ള എളുപ്പമാർഗം കൂടിയതിനാൽ നിരവധി ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. നിരവധി തവണ അധികൃതരെ വിഷയത്തിന്റെ പ്രാധാന്യം അറിയിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. രണ്ടു മൂന്ന് വട്ടം മുനിസിപ്പാലിറ്റിയിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. അതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മഴ പെയ്താൽ ഈ ഭാഗത്ത് വലിയ വെള്ളക്കെട്ടാണ്. അവ ഒഴുകി ചെല്ലുന്നതാകട്ടെ ഭാരതപ്പുഴയിലേക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 പട്ടാമ്പി. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിന്റെ അലൈൻമെന്റ് വിഷയത്തിൽ പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധം. അലൈൻമെന്റ് പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുൻപ് ഏറ്റെടുക്കൽ നടത്തിയതോടെ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുകയാണിവർ. 58 കോടി രൂപ ചെലവിട്ടാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് നവീകരിക്കുന്നത്. 12 മീറ്ററിലാണ് നവീകരണ പ്രവൃത്തി. റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച തർക്കം പ്രദേശവാസികൾ ഉന്നയിക്കുകയാണ്. വീതി 10 മീറ്ററിൽ ഒതുക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾക്കും നിയമ നടപടികൾക്കുമായി തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ഈ റോഡിന് ഇരുവശത്തുമുള്ള ഇരകൾക്ക് അവർക്ക് ഭൂമി നഷ്ടപ്പെടുന്നതിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം. അതുപോലെ തന്നെ ഇരുവശത്തുനിന്നും തുല്യ രീതിയിൽ ഭൂവിനിയോഗം നടത്തണം. പരമാവധി പാരിസ്ഥിതിക സാമൂഹിക ആഘാതം ഒഴിവാകുന്ന തരത്തിൽ 10 മീറ്ററിൽ റോഡ് നിജപ്പെടുത്തണമെന്നാണ്. നിരവധി പേർക്ക് ഭൂമിയും കെട്ടിടഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടിന്റെ വരാന്ത വരെ നിലവിലുള്ള അലൈൻമെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ റോഡിന്റെ കുറ്റിയിടൽ കർമ്മം EK വിജയൻ MLA നിർവഹിച്ചു. അലൈൻമെന്റ് പുറത്തിറങ്ങുന്നതിന് മുൻപ് അളവ് തുടങ്ങിയത് സ്ഥലമുടമകളെ അമർഷത്തിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന പാതയെയും ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡ് വിവിധ പഞ്ചായത്തുകളിലൂടെയും വടകര നഗരസഭയിലൂടെയുമാണ് കടന്നുപോകുന്നത്. ന്യൂസ് 18 വടകര. നീരൊഴുക്ക് നിലച്ചതോടെ പുനലൂരിലെ ജലാശയങ്ങൾ മാലിന്യ കൂമ്പാരമായി. കല്ലടയാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന എല്ലാ കൈത്തോടുകളിലും മാലിന്യം മൂടി. മാലിന്യ സംസ്കരണത്തിന് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പുനലൂർ നഗരസഭയിലെ ജലാശയങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് പുഴുവരിച്ച് ദുർഗന്ധം പരത്തി തുടങ്ങി. നഗരസഭാ കാര്യാലയത്തിന് തൊട്ടുമുൻവശത്താണ് ഹോട്ടലുകളിൽ നിന്നും ഓഡിറ്റോറിയങ്ങളിൽ നിന്നുമുള്ള മാലിന്യവും കക്കൂസു മാലിന്യവും കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്നത്. പുനലൂർ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഈ വേനൽക്കാലത്തും അതോടൊപ്പമുള്ള വേനൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളത് പകർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും അത് പത്രത്താളുകളിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പൊതുജനങ്ങളെ അറിയിപ്പിക്കുകയും ചെയ്യുന്നതൊഴിച്ചാൽ ഇത് നല്ല രീതിയിൽ നടത്തപ്പെടുവാൻ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. മാലിന്യ സംസ്കരണം കൃത്യസമയത്ത് നടത്താത്തതും CCTV ക്യാമറ സ്ഥാപിക്കുമെന്ന വാഗ്ദാനം പാലിക്കാത്തതും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ കാരണമായി. കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന എല്ലാ ജലാശയങ്ങളിലും മാലിന്യം കുമിഞ്ഞുകൂടിക്കഴിഞ്ഞു. പുനലൂരിൽ താമസിക്കുന്ന ഏതാണ്ട് എല്ലാ തരം ആൾക്കാരെയും 90% വ്യാവസായിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ
കെട്ടിടങ്ങൾ അല്ലെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും തന്നെയും കക്കൂസ് മാലിന്യം അടക്കം ചെന്നെത്തുന്നത് നമ്മുടെ ഈ കല്ലടയാറിലേക്കാണ്. ഈ കല്ലടയാറിൽ നിന്നാണ് ഏതാണ്ട് 5 കുടിവെള്ള പദ്ധതികളിലായി ജില്ലയിൽ ആകമാനം തന്നെ എല്ലാവരും കുടിക്കുന്ന വെള്ളം. ഇതൊന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഇതിന് നടപടിയെടുക്കാനോ മുനിസിപ്പൽ അധികാരികൾ തയ്യാറാവുന്നില്ല, അതിന് ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ നിലയിൽ പ്രതിഷേധാർഹമാണ്. മുൻവർഷങ്ങളിൽ വേനൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തോടുകൾ ശുചീകരിക്കുക പതിവായിരുന്നു. ഇക്കുറി അതുണ്ടായില്ല. കല്ലടയാറ്റിലെ വെള്ളമാണ് തീരത്തുള്ളവർ ഉപയോഗിക്കുന്നത്. തോടുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് മൂലം സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയേറെയാണെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് 18 പുനലൂർ. കാർഷിക കേരളം. ജൈവകൃഷിയുടെ പരീക്ഷണശാലയാണ് ഇടുക്കി നെടുങ്കണ്ടം പൊന്നാമല സ്വദേശിയായ ഉല്ലാസിന്റെ കൃഷിയിടം. വർഷങ്ങളുടെ പ്രയത്നഫലമായി കൃഷിയിടത്തിൽ കാടിന് സമാനമായ അന്തരീക്ഷം. ഈ യുവകർഷകൻ കൃഷി ചെയ്യുന്നത് ഇത്തരത്തിലാണ്. തേക്ക്, മഹാഗണി, പ്ലാവ് തുടങ്ങിയ വൻമരങ്ങൾ നിറഞ്ഞതാണ് ഉല്ലാസിന്റെ 4 കൃഷിയിടം. കുരുമുളകിന് താങ്ങായി ഉപയോഗിക്കുന്നത് ഈ മരങ്ങളാണ്. മരങ്ങളുടെ തണലിൽ വിവിധ ഇനങ്ങളിൽപ്പെട്ട ഏലവും കൃഷി ചെയ്യുന്നുണ്ട്. ജാതി, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കൃഷിയിടത്തിലുണ്ട്. ഞാൻ 7 വർഷമായിട്ട് ഉള്ള പരിസമ്പത്തിന്റെ ഫലമായിട്ട് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു, അതിൽ കുരുമുളക് പടർത്തിയും ഏലം അടിത്തട്ട് വിളകളായിട്ട് ചെയ്തു. പിന്നെ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അതിന് നാടൻ പശുക്കളുടെ ചാണകം ഉപയോഗിച്ച് ജീവാമൃതം ഉണ്ടാക്കി എൻ്റെ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഔഷധ സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും മോഡൽ ഫാമിംഗ് ആക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഉല്ലാസ് അവലംബിച്ചിരിക്കുന്നത്. വളത്തിനായി കന്നുകാലികളെ പരിപാലിക്കുന്നു, ഒപ്പം മത്സ്യകൃഷിയുമുണ്ട്. ജൈവരീതിയിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പൊന്നാമലയിലെ സ്വന്തം എക്കോ ഷോപ്പിലൂടെയാണ് വിപണിയിലെത്തിക്കുന്നത്. ജൈവ സമ്മിശ്ര കൃഷിയുടെ മോഡൽ ഫാം എന്ന ലക്ഷ്യത്തോടെയാണ് ഉല്ലാസ് കൃഷി പരിപാലിക്കുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമലംഘനങ്ങൾ പിടികൂടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുമായി മോട്ടോർ വാഹന വകുപ്പ്. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി ഇടുക്കിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലായി 72 അത്യാധുനിക സൌകര്യമുള്ള ക്യാമറകളാണ് സജ്ജീകരിക്കുക. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ക്യാമറ സ്ഥാപിക്കുന്നത്. തൊടുപുഴയിൽ മാത്രം 12 ക്യാമറകളാണുള്ളത്. കെൽട്രോണിന്റെ നേതൃത്വത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലാണ് ക്യാമറകളുടെ പ്രവർത്തനം. ട്രാഫിക് നിയമലംഘനം നടത്തുന്നവരെ നിർമ്മിത ബുദ്ധിയിലൂടെയാണ് കണ്ടെത്തുക. വ്യക്തമായ ചിത്രങ്ങൾ സഹിതമായിരിക്കും നിയമലംഘനം നടത്തുന്ന വാഹന ഉടമകൾക്ക് നോട്ടീസ് ലഭിക്കുക. ജില്ലയിൽ എവിടെയും നടക്കുന്ന ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തിയാലുടൻ ചിത്രസഹിതം സന്ദേശം തൊടുപുഴ വെങ്ങല്ലൂരിലെ കൺട്രോൾ റൂമുകളിലെത്തും. വൈകാതെ തന്നെ വാഹന ഉടമകൾക്ക് നിയമലംഘന നോട്ടീസുകൾ നൽകുകയും ചെയ്യും. ഇടുക്കി ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് 72 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പ്രൊപ്പോസൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഫിറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിയും. തൊടുപുഴയിൽ തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ ബേസ് കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സോളാർ പാനലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളായതിനാൽ വിവിധതരം ട്രാഫിക് നിയമലംഘനങ്ങൾ വേർതിരിച്ചു കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഹെൽമെറ്റ് ധരിക്കാത്തവരുടെ മാത്രം വിവരങ്ങളാണ് ശേഖരിക്കുന്നതെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അവ മാത്രം കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ എന്നിങ്ങനെ ഏതുതരം നിയമലംഘനവും വേർതിരിച്ചറിയാം. അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ വ്യാപകമായതോടെ ഇത്തരം ക്യാമറകൾക്ക് വാഹനങ്ങളെയും ഉടമകളെയും തിരിച്ചറിയാനും എളുപ്പമാണ്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.